വി എൻ വാസവൻ മന്ത്രി തത്സമയം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഏത് നിലയിലാണ് കോട്ടയം ജില്ലയിലെ സാഹചര്യം? നിയന്ത്രണ വിധേയമാണോ? ഇപ്പൊ നിയന്ത്രണ വിധേയമാക്കി കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോ കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖല, കാഞ്ഞിരപ്പള്ളി താലൂക്ക്, മേനിസിൽ താലൂക്കിന്റെ കിഴക്കൻ മേഖലയാണ് ഉരുൾപൊട്ടലുണ്ടായത്. രണ്ട് ആറ് സ്ഥലത്ത് ഉരുൾപൊട്ടലുണ്ടായി. അതിൽ ചില സ്ഥലത്ത് വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ ചില സ്ഥലത്ത് വെള്ളം പൊങ്ങിയിട്ട് വീടുകളുടെ മട്ടുപ്പാവിലാണ് ആളുകൾ നിൽക്കുന്നത്. അവരെ ടോറസ് ഉപയോഗിച്ച് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കുറെ പേരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നവരെ എയർലിഫ്റ്റിംഗ് വേണ്ടി വന്നാൽ അതിനുള്ള സംവിധാനവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്തു തന്നു. ഇപ്പോൾ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് ഗവൺമെന്റ് മിഷനറി നന്നായി നീങ്ങുന്നുണ്ട്. ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ദിവസത്തിലാരും ആർക്കും എല്ലാം ബന്ധപ്പെട്ട് നല്ല രൂപത്തിൽ രക്ഷാപ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. മിനിസ്റ്റർ, പക്ഷേ കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു മഴയായിരുന്നു തോന്നുന്നു ഇന്നലെ രാത്രി മുതൽ ലഭിക്കുന്നത്. അതൊരു വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ? പല ആളുകളെയും കാണാതായ സ്ഥിതിയൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉണ്ട്, അത് പ്രശ്നമെന്നുവെച്ചാൽ പെട്ടെന്നുണ്ടായ ഒരു സ്ഥിതി വിശേഷം. നേരത്തെ ഓറഞ്ച് അലർട്ട് ഒക്കെ പ്രഖ്യാപിച്ചിരുന്നു, റെഡ് അലർട്ടിന്റെ കേസ്. ഇപ്പോ ഏതായിരുന്നാലും എല്ലാ സംവിധാനങ്ങളും ഗവൺമെന്റിന്റെ ഒരുക്കി സന്നദ്ധ പ്രവർത്തകരും കൂടി ചേർന്ന് ഈ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തെ മറികടക്കാൻ ആവശ്യമായ എല്ലാ സംരക്ഷണ വലയവും തീർത്ത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൈന്യത്തിന്റെ സേവനം ഉൾപ്പെടെ കോട്ടയം ജില്ലയിൽ ലഭ്യമാകുമെന്ന വാർത്തകൾ വന്നിരുന്നു. അടിയന്തര സഹായമായി എത്താൻ സാധ്യതയുണ്ടോ? ഉണ്ട്, അതിനുള്ള സംവിധാനം വേണ്ടി വന്നാൽ അതും എത്തിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്തിരുമെന്ന് മോളിയിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഗവൺമെന്റ് മെഷറുകളെല്ലാം ഉപയോഗിച്ച് ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ഇനിയും കൂടുതൽ മഴ പെയ്താൽ പ്രശ്നങ്ങൾ സങ്കീർണമാകും. അതുകൊണ്ടാണ് അത്തരം ജാഗ്രതാപൂർണമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നത്. ആളുകളെ കൂടുതൽ പ്രദേശത്ത് മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശം ക്യാമ്പുകളൊക്കെ സജ്ജമായിട്ടുണ്ടോ? ക്യാമ്പ് തുറന്ന് വളരെ സജീവമായി. തഹസീൽദാരെ, അതുപോലെ അവിടുത്തെ ഓഫീസർമാരെ, ആർ ഡി ഒ, എല്ലാവരും രംഗത്തുണ്ട്. അവരെല്ലാം ക്യാമ്പുകളുമായി നീങ്ങി. പോലീസും ഫയർഫോഴ്സും ഉണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനം ഉണ്ട്. നല്ല രൂപത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുക. മിനിസ്റ്റർ, നിലവിൽ ഏതൊക്കെ മേഖലകളിലാണ് അതീവ ഗുരുതരമായ ഒരു സ്ഥിതി വിശേഷം ജില്ലയിൽ നിലനിൽക്കുന്നത്? ഇതിൽ നിലനിൽക്കുന്ന കാഞ്ഞിരപ്പള്ളി താലൂക്കിന്റെ കിഴക്കൻ മേഖലയായ കൂട്ടിക്കൽ മുണ്ടക്കയം പ്രദേശം, അതോടൊപ്പം തന്നെ മീനച്ചിൽ താലൂക്കിന്റെ കിഴക്കൻ പ്രദേശമായ പാറാമ്പുഴ, കൈപ്പുഴ, അതുപോലെ തീക്കോയി തുടങ്ങി പൂഞ്ഞാർ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ, കീരാറ്റുവേട്ട, ഇത്തരം മേഖലകളിലാണ് കൂടുതലായി ഇപ്പോൾ രൂക്ഷത വന്നു കഴിഞ്ഞിട്ടുള്ളത്. ശരി മിനിസ്റ്റർ, വളരെ നന്ദി. ഘട്ടത്തിൽ പ്രതികരിച്ചിന് മന്ത്രി വി എൻ വാസവനാണ് കോട്ടയം ജില്ലയിലെ പൊതു സാഹചര്യത്തെ കുറിച്ച് സംസാരിച്ചത്. എന്നാൽ സംസ്ഥാനത്തുടനീളം കനത്ത മഴ തുടരുകയാണ്. വിവിധ ജില്ലകളിൽ ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്നു. കോട്ടയം ജില്ലയിൽ അതീവ ഗുരുതരമായ സാഹചര്യം ചിലയിടങ്ങളിലൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും അടിയന്തര രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുവെന്നാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന അറിയിപ്പ്. സൈന്യത്തിന്റെ ഉൾപ്പെടെ സേവനങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്.